തമിഴ്നാട്ടിലെ റേഷനരി പോളിഷ് ചെയ്ത് കഴുകി കുട്ടപ്പനാക്കി മായം ചേർത്ത് കേരളത്തിലേക്ക് കടത്തി വമ്പൻ വിൽപ്പന. ഇക്കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് പോളിഷ് ചെയ്ത് വിൽക്കാനായി സംഭരിച്ച 175 ചാക്ക് തമിഴ്നാട്ടിലെ റേഷനരി പിടിച്ചെടുത്തത്. ഈ അരി കേരളത്തിലെത്തിച്ച് വില കൂടിയ അരിയാക്കി വിൽപ്പന നടത്തുകയാണ് മാഫിയ സംഘം. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴിയാണ് ഇവർ കേരളത്തിലേക്ക് വ്യാപകമായി തമിഴ്നാട്ടിലെ റേഷനരി കടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങനെ അതിർത്തി കടന്നുവരുന്ന റേഷനരിയാകട്ടെ, കേരളത്തിലെത്തുമ്പോൾ ഇത് ബ്രാൻഡഡ് അരിയായി മാറുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും രോഗികളാക്കാനായിട്ടാണ് ഈ കൃത്രിമാരി ഇപ്പോൾ വിപണിയിൽ എത്തിയിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ. ഒന്നുകിൽ ഇത് ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ അറിയാതെ പൊതുവിതരണ സംവിധാനത്തിൽ ചില ഉദ്യോഗസ്ഥർ നടത്തുന്ന കള്ളക്കളിയായിരിക്കാം ഈ കൃത്രിമാരിക്ക് പിന്നിലെന്നാണ് ആളുകൾ പറയുന്നത്. ഈ അരി വെന്ത് കഴിയുമ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന വെള്ള അരിയിലാണ് ഇവർ ഈ കൃത്രിമം കാണിക്കുന്നത്. പണ്ടൊക്കെ കല്ലും നെല്ലും ഒക്കെ ആയിരുന്നു പെറുക്കി കളഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. ഇപ്പോൾ റേഷൻ അരിയിലെ കൃത്രിമാരിയാണ് പെറുക്കി കളയേണ്ടി വരിക. ഏകദേശം 1 കിലോ അരിയിൽ 10 ഗ്രാമെങ്കിലും ഇത്തരത്തിൽ കൃത്രിമാരി ചേരുന്നുണ്ട്. അതേസമയം മറ്റു കടകളിൽ അരിക്ക് വില കൂടിയതോടെ ഇരുട്ടിന്റെ മറവിൽ റേഷൻ കടയിൽ നിന്നും 50-60 കിലോ ഒക്കെയാണ് ആളുകൾ ചാക്ക് കണക്കിന് വാങ്ങിക്കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ കൊണ്ടുപോകുന്നതൊക്കെ കൃത്രിമ അരിയെന്നാണ് വിവരങ്ങൾ. ലാഭത്തിന് വേണ്ടിയാണ് ഇക്കൂട്ടർ കൃത്രിമ അരി ചേർത്ത് വിൽപ്പന നടത്തുന്നത്. ഇത്രയൊക്കെ തട്ടിപ്പ് നടക്കുമ്പോഴും ആരോഗ്യവകുപ്പൊന്നും തന്നെ ഇതൊന്നും കണ്ടില്ല എന്ന് തന്നെ നടിക്കുന്നു. പെരുമ്പാവൂർ, കാട്ടാക്കട എന്നിവിടങ്ങളിലെ മില്ലിലെത്തിച്ച് ഈ റേഷനരി പോളിഷ് ചെയ്യും, പിന്നീട് ഇവ വൻ വിലയ്ക്ക് വിപണിയിലെത്തിക്കും. വലിയ മാഫിയകളാണ് ഈ അരികടത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഡെപ്യൂട്ടി കൺട്രോൾ ഓഫ് റേഷനിംഗ് സൗത്ത് സോൺ ഓഫീസർ സി വി മോഹൻകുമാർ പറയുന്നതും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അരി പിടിച്ചെടുക്കുന്നത്. ആര്യങ്കാവിലെ അതിർത്തി പ്രദേശങ്ങളിലുള്ള കേന്ദ്രങ്ങളിൽ ആദ്യം അരി എത്തിക്കുകയും അവിടെ നിന്ന് 15 ടണ്ണോളം ആകുമ്പോൾ മില്ലുകളിലേക്ക് മാറ്റുകയുമാണ് സംഘം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള 174 ചാക്ക് അരിയാണ് നിലവിൽ ആര്യങ്കാവിൽ നിന്നും പിടിച്ചെടുത്തത്. തവിടെണ്ണയും തവിടും ചേർത്താണ് അരിയിൽ ഇവർ മായം കലർത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും സൗജന്യമായും അരി കിട്ടുന്നുണ്ട്. ഈ അരി ശേഖരിച്ചാണ് കേരളത്തിലേക്ക് പലപ്പോഴും ഇവർ എത്തിക്കുന്നത്. ഈ മാഫിയ രക്ഷപ്പെടുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സപ്ലൈ സ്റ്റോക്കിൽ പലപ്പോഴും ലേലം വിളിക്കാറുണ്ട്. അധികം വരുന്ന സ്റ്റോക്ക് സ്വകാര്യ വ്യക്തികൾക്ക് ലേലം പിടിച്ച് വാങ്ങുകയും ചെയ്യാം. റേഷനരി നിറം മാറ്റി കൃത്രിമ മട്ടയരിയാക്കാനുള്ള വിൽപ്പനയും ഇക്കൂട്ടത്തിൽ വ്യാപകമാകുന്നു. നിറം മാറ്റുന്നതിനായി രാസവസ്തുക്കളായ റെഡ് ഓക്സൈഡും വെള്ളയരിയിൽ കാൽഷ്യം കാർബണേറ്റുമാണ് ഇവർ ചേർക്കുന്നത്. നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഹകരണത്തോടെ കേരളത്തിൽ നടന്ന കടകളിലും റേഷൻ കടകളിലും പരിശോധന നടത്തിയതോടെയാണ് ഇക്കാര്യം പുറത്തുവരുന്നത്. മട്ടയരിക്കും ജെ എന്ന പേരിൽ വിൽക്കുന്ന ആന്ധ്ര വെള്ളയരിക്കും കിലോയ്ക്ക് 60-ലേറെ വിലയായതോടെയാണ് ഡ്യൂപ്ലിക്കേറ്റും നിറം കലർത്തിയതുമായ അരി വിപണിയിൽ സുലഭമാകുന്നത്. കർണാടകയിലെ ഷിമോഗയിൽ നിന്നും കിലോഗ്രാമിന് 19 രൂപ നിരക്കിൽ നെല്ല് വാങ്ങി അവിടുത്തെ തന്നെ മില്ലുകളിൽ എത്തിച്ച് വ്യാജ മട്ടയരിയാക്കും. പാലക്കാടും ആലപ്പുഴയിലും കൃഷി ചെയ്യുന്നതാണ് യഥാർത്ഥ മട്ടയരി. പഞ്ചാബിലെ പുഴുക്കലരിയാണ് ജെ എന്ന പേരിൽ വിൽക്കുന്നത്. അവിടെ കിലോഗ്രാമിന് 30 രൂപ വിലയുള്ള അരി കേരളത്തിൽ എത്തുമ്പോഴാകട്ടെ 50 മുതൽ 55 രൂപ വരെയാകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.